ടോപ്പ് ഓഫ് ദ ടൗൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത ന്യൂജൻ മദേഴ്സിനെ റിലേറ്റഡ് ആയ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ട് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് എന്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര യൂസ്ഫുൾ ആയ വീഡിയോ ആയിരുന്നു എന്നൊക്കെ സോ എനിക്ക് കുറച്ച് കാര്യം കൂടി അതിന്റെ കൂടെ ആഡ് അപ്പ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്കൻഡ് സെക്ഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാറുവിന് ഏകദേശം 3 മാസം കഴിഞ്ഞ് അതായത് അവൾ ജനിച്ചതിന് ശേഷം ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസിനെ കുറിച്ചും അത് വർത്ത് ആയിരുന്നോ അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നോ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഇത് ഒരു ബേബി ക്യാരിയിങ് ബാഗ് ആണ് ഓക്കെ നമുക്ക് ഇതിൽ കുട്ടീനെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് രണ്ട് വള്ളി പോലെ ഉണ്ട് ഇതിലിട്ട് നമുക്ക് കുട്ടിയെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം ഞാൻ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പറഞ്ഞ ഒരു 5 മാസം കഴിയുമ്പോൾ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്താണ് അറൌണ്ട് 1000 റേഞ്ചിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ഇതൊരു ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് കുട്ടീനെ ഇതിൽ ഇരുത്തുമ്പോൾ തീരെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ കുട്ടിക്ക് തീരെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ ഇതൊരു ഓക്കെ പ്രൊഡക്റ്റ് ആണ് അല്ലാതെ മസ്റ്റ് ബൈയിങ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ല ഓക്കെ അപ്പൊ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് പ്രൊഡക്റ്റ് വൈസ് നല്ലതാണ് വളരെ നല്ല ക്വാളിറ്റിയാണ് വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയലൊക്കെ കുട്ടിക്ക് മീൻസ് നമുക്ക് അവളെ ഇതിൽ ഇരുത്തുമ്പോൾ അവൾക്ക് വേദനിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒന്നും ഇതിലില്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി വൈസ് നല്ലതാണ് ബട്ട് അത് അത്രയും ഒരു വർത്ത് ആയിട്ടുള്ള സാധനം അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഓക്കെ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഷബിൾ നാപ്കിനെ പറ്റിയാണ് നിങ്ങളില് ഭൂരിഭാഗം ആൾക്കാർക്കും ഫെമിലിയർ ആയിരിക്കും വാഷബിൾ നാപ്കിൻ ഞാനും ആക്ച്വലി 3-4 സെറ്റ് വാഷബിൾ നാപ്കിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് പാഡുകൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം ഇതിലുപരി ഇതിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെയും എനിക്ക് തോന്നുന്നു 1-2 പാഡുകൾ ഓൾറെഡി ഉണ്ടാവും അതല്ലാണ്ട് നമുക്ക് എക്സ്ട്രയും വാങ്ങാം ഇത് ആക്ച്വലി നമുക്ക് നമ്മുടെ ബേബി ഒരു 3 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പാമ്പേഴ്സ് ഇടുന്നതിന്റെ മുന്നേ നമുക്ക് ഇത്തരത്തിലുള്ള വാഷബിൾ നാപ്കിൻസ് യൂസ് ചെയ്യാം ഇത് റാഷസ് ഉണ്ടാക്കില്ല എന്നുള്ളത് കറക്റ്റ് ആണ് റാഷസ് ഒന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ വളരെ സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് എയർ സർക്കുലേഷൻ ഒക്കെ വളരെ പ്രോപ്പർ ആയിട്ട് നടക്കും മറ്റത് പാമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ടൈറ്റ് അല്ലേ ഇപ്പൊ കുട്ടിക്ക് കുറച്ചൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യും ബട്ട് ഇതിന്റെ കേസിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മെല്ല് ഇതിന്ന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നല്ല വെയിലൊക്കെ കൊണ്ട് ഉണങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ എസ്പെഷ്യലി നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം ബട്ട് നമുക്ക് വെയിലൊന്നും കൊണ്ട് ഉണക്കാൻ പറ്റില്ല അതായത് വാഷിംഗ് മെഷീനിൽ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഉണക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല കാരണം ഭയങ്കരമായിട്ട് സ്മെല്ല് വരും ലൈക്ക് 1-2 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര സ്മെല്ല് വരും അതുപോലെ തന്നെ പെട്ടെന്ന് ലീക്കാവുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ സ്റ്റാർട്ടിങ് ടൈമിൽ ലൈക്ക് നമ്മൾ തുണിയിന്ന് പാമ്പേഴ്സിലോട്ട് മാറുന്ന ആ ഒരു പീരിയഡിൽ ഇത്തരത്തിലെ വാഷബിൾ നാപ്കിൻ അടിപൊളിയാണ് നിങ്ങൾക്ക് കുറച്ചു കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതും വലിയ പ്രൈസുള്ള ഒരു സാധനമൊന്നും അല്ല അതായത് കോസ്റ്റ്ലി ഐറ്റം ഒന്നും തന്നെ അല്ല ലൈക്ക് ഇത് യൂസ്ഫുൾ ആണ് ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ ഒരു തൂക്കാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴത്തെ പോർഷനില് ഇതുപോലെ ഒരു കുഷ്യൻ ഉണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക് കടക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇത് ഇത് ഭയങ്കര ഒരു നല്ല പ്രൊഡക്റ്റ് ആണ് ഇതിനും എനിക്ക് തോന്നുന്നു ഒരു 800 റേഞ്ചിലാണ് ഞാനൊരു ഷോപ്പിൽ നിന്നാണ് ആക്ച്വലി വാങ്ങിച്ചത് ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് ലിങ്ക് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതാകുമ്പോൾ കുട്ടി വളരെ സേഫ് ആണ് ഇത്തരത്തിലൊരു തൂക്ക് ഇങ്ങനത്തെ തൂക്കിന്റെ കൂടെ നമുക്കൊരു നെറ്റും അതിന്റെ കൂടെ സെയിം കളർ കോമ്പിനേഷനിൽ ഉണ്ടാവും സോ നമുക്ക് കുട്ടി ഇന്ന് വീണു പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ നമുക്കറിയാം സാധാരണ തൂക്കില് കുട്ടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ് തുണി വെക്കും അല്ലെ അങ്ങനത്തെ കാര്യമൊന്നും ഇതിന് പ്രശ്നമില്ല കാരണം ഇതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കുഷ്യൻ ഉണ്ട് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കൊക്കെ ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്രോൺസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആപ്രോൺസ് എന്ന് പറയണം അതായത് നമ്മൾ ടിൽ 6 മന്ത്സ് വരെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കും അല്ലെ അത് കഴിഞ്ഞ് കുറേശ്ശെ കുറുക്കും അതുപോലെ കോറയൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങും അങ്ങനത്തെ സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു ആപ്രോൺ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇത് ആക്ച്വലി വാഷബിൾ ആണ് നമുക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് കഴുത്തിൽ നെക്കിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാം ടൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഫുഡൊന്നും അവരെ കഴുത്തിലാവുന്ന പ്രശ്നം അല്ലെങ്കിൽ ഡ്രസ്സിലാവുന്ന പ്രശ്നം ഒന്നും തന്നെ ഇല്ല ഇത് നമുക്ക് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം സോ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അധികം കോസ്റ്റ്ലി അല്ല ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതൊരു അടിപൊളി നിങ്ങൾ എല്ലാവരും തന്നെ ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്
പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഫുഡ് ക്യാരി ചെയ്യില്ലേ, അപ്പൊ കുട്ടിയൊക്കെ നല്ല ഡ്രസ്സ് ആയിരിക്കും ഇട്ടുണ്ടാവുക. അങ്ങനത്തെ സമയങ്ങളിലും നമുക്ക് ഈ ആപ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യിപ്പിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് ഞാൻ കാണിച്ച നാലോളം പ്രൊഡക്റ്റുകൾ. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് ന്യൂജൻ മദേഴ്സ് റിലേറ്റഡ് ആയ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.